എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു, എൻ്റെ വാളകൾ ചാവുണ്ട്, മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചാവുണ്ട്, അപ്പോൾ ഈ മഴക്കാലത്ത് ചാവൽ കൂടുതലായിരിക്കും, ഡെത്രേഷ്യോ കൂടുതലായിരിക്കും. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പറ്റെ കുറയും, കുറയുമ്പോൾ ഇവരെ മുള്ളിന് വളവ് തട്ടിക്കാണ്ടാണ് ഡെത്ത് ആവുന്നത്, സാധാരണ വാളകൾക്കൊക്കെ. തിലാപ്പിയ പിന്നെ ഓൾറെഡി അവരെ ചെകിളൊക്കെ ഫംഗസ് വന്ന് കണ്ട്, തണുപ്പ് കൂടി കഴിഞ്ഞാൽ ഫംഗസ് വന്ന് കണ്ട് ഡെത്ത് ആവണമെങ്കിൽ, അപ്പോൾ ആ ഒരു ഫംഗസ് വരാതിരിക്കാനും അത് ഡെത്രേഷ്യ കുറയാനേ ഞാൻ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് ഞാനിപ്പോൾ ഇതുവരെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുഡ് തന്നെയാണ്, നമ്മുടെ പെല്ലറ്റ് ഫീഡ് തന്നെയാണ്, അപ്പോൾ പ്ലോട്ടിൻ ഫീഡാണ്. അപ്പോൾ ഈ ഒരു തീറ്റയിലോട്ട് നമ്മൾ ഒരു മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഡെത്ത് റേഷ്യ നമുക്കൊരു 95% നമുക്ക് ഡെത്ത് റേഷ്യ കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഉപകാരപ്രദമാവട്ടെ, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ആകെ 1 രൂപയുടെ ചിലവേ ഉള്ളൂ, അത് ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതി, ആ മെത്തേഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഏതൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഏതായാലും ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മെഡിസിനൊക്കെ ചേർത്തിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ 2 തവണ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 100% നമുക്ക് ഒരുപാട് ഡെത്ത് റേഷ്യ നമുക്ക് ഇതിൽ നിന്ന് കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ മീൻ കുഞ്ഞുങ്ങൾ ഡെത്ത് ആവാതെ ഈ ഒരു ടൈമിലാണ് കുഞ്ഞുങ്ങളെ ഒരുപാട് ചാവൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടെ, അപ്പോൾ തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല തീറ്റ കൊടുക്കും. പക്ഷേ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മഴക്കാലത്ത് ഓവർ തീറ്റ കൊടുക്കും ചെയ്യരുത്, അതുപോലെ തന്നെ ഒരുമിച്ച് കൂട്ടത്തിലിട്ട് കൊടുക്കും ചെയ്യരുത്, സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെഡിസിൻ ചേർത്തിട്ട്, മെഡിസിൻ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളെ മനുഷ്യന്മാർ കഴിക്കുന്ന ഒരു മെഡിസിൻ തന്നെ, ബി കോംപ്ലക്സിൻ്റെ ഗുളികയാണ് സാധാരണ നമ്മൾ അതിലിട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 വർഷമായി ഞാനിപ്പോൾ അത് കണ്ടിന്യൂ. ഇത് എനിക്കിതുപോലെ ഒരുപാട് ഡെത്ത് റേഷ്യോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിത്തൊരു 5000 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ 2000 കുഞ്ഞുങ്ങൾ ഒരുമിച്ചുകൊണ്ട് ചത്തുപോകണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമ്മളത് ഓരോ പരീക്ഷണങ്ങളും ചെയ്ത് ഈ ഒരു രീതിയിലാക്കി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എത്രയാണ് ഇതിൻ്റെ കണക്കിൽ, നമുക്ക് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ എടുക്കാൻ പോകേണ്ട തീറ്റ 1.8 ഗ്രോവലിൻ്റെ ഫീഡായിട്ട് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ അതിലോട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഈ ഒരു സാധനം, ബി കോംപ്ലക്സിൻ്റെ ക്യാപ്സ്യൂൾ. ഈ സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകേണ്ടത്. നമുക്ക് ഏകദേശം ഇതൊരു 1/2 കിലോ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 1/2 കിലോയ്ക്ക് 1 ക്യാപ്സ്യൂളാണ് ഞാനിവിടെ എടുക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 1/2 കിലോന് 1 ക്യാപ്സ്യൂൾ എന്ന രീതിയിലാണ് കേട്ടോ. ഒരു ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് അത് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഇതിൽ ആഡ് ചെയ്തിരുന്നത്. ഏതായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. ജസ്റ്റ് നമ്മൾ പൊട്ടിച്ച് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം, നല്ല രീതിയിലാണ് മിക്സ് ചെയ്യുക. നമുക്കിതിന് ഒരു കുറച്ച് വെള്ളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് മൊത്തം ഒന്ന് ഇളകി കഴിഞ്ഞാൽ ആ മെഡിസിൻ മൊത്തം ഇതിലോട്ട് പിടിക്കും. ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻ മൊത്തം ഈ ഓരോ ബോൾസിലോട്ടും പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്തിരി ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇതാ തീറ്റയാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ഇങ്ങനെ ചതഞ്ഞു പോകും. കാരണം വെച്ചാൽ ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത മെഡിസിനും ക്യാപ്സ്യൂള് വെള്ളത്തിലാക്കിയത് അതും അതുപോലെ തന്നെ വെള്ളം ചേർന്ന് ഇത് കുതിർന്ന് ഓരോ തരിയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കിനി നേരെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് ആദ്യം നമുക്ക് വരാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. തിരിച്ച് കൊടുക്കുക,
നമുക്ക് ഈ മഴക്കാലാകുമ്പോൾ കൂടുതൽ അവർക്ക് ഫുഡ് കൊടുക്കരുത്, പാകത്തിന് മാത്രം ഫുഡ് കൊടുക്കുക. ഇനി നമുക്ക് നേരെ താഴത്തോട്ട് പോവാം. താഴത്ത് നമ്മളെ തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ വാളയുടെ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ നമുക്ക് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രീഡ് ആയതുണ്ട്. ഇതെല്ലാം ഇതിലോട്ട് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ നല്ല മഴയാണ്, മഴ നന്ന അസാധ്യ മഴ തന്നെയാട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഏകദേശം പൊങ്ങി മുകളിലെത്തി. നമ്മുടെ മെയിൻ ശത്രുവാണ് ഇതിൻ്റെ മുകളിലിരിക്കുന്നത്, കണ്ടോ. നീർക്കാക്ക, കടൽക്കാക്ക എന്ന് പറയും, നീർക്കാക്ക എന്ന് പറയും, അങ്ങനെ പല ഐറ്റം ഇതിന് പേരുണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴ ആയതുകൊണ്ട് നമ്മളെ ഹാപ്പൊക്കെ താ ഏകദേശം ഇനിയിപ്പോൾ ഒരു അരടിയും കൂടി മൂടിക്കഴിഞ്ഞാൽ ആപ്പൊക്കെ നമുക്ക് പൊക്കി കെട്ടണം. പൊക്കി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതായാലും ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മളിനി അവിടെ മൊത്തം ഇറങ്ങുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഏതായാലും നമുക്കിനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുക. അവരെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ തിലാപ്പിയ, കോഴിക്കാർപ്പ്, പിന്നെ അനാബസ്, പിന്നെ റെഡ് തിലാപ്പിയ, ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തീറ്റ കൊടുക്കുക. വാളുണ്ട്, നമ്മളെ സ്പെഷ്യൽ വാളുണ്ട്, കണ്ട കാക്കയാണിത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിട്ടിരുന്നു, പക്ഷേ നെറ്റ് നമ്മൾ അഴിച്ചു വെച്ചതാണ് ഇപ്പോൾ താൽക്കാലികത്തിന് വേണ്ടിയിട്ട്. ഏകദേശം നല്ല മഴ പറഞ്ഞ നല്ല മഴയാണ്. അപ്പോൾ നമ്മളെ തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 10,000 കുഞ്ഞുങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്, 1 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നല്ല ഗ്രോത്തും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണമെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കും. അപ്പം എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. ഇത് പൈപ്പല്ല, ഇത് പൈപ്പ് തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇത് ഇത്തിരി കുറച്ച് വലുപ്പമുള്ള ആപ്പാന്നേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട തീറ്റ ഉണ്ടല്ലോ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വലിയ മീനുകളുണ്ട്, അവർ മൊത്തം കഴിക്കണം. കുഞ്ഞുങ്ങൾക്ക് കിട്ടണം, ഇത് പുറത്താണ്. അപ്പോൾ ഇതിൽ ഇത് അനാബസിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതിലുള്ളത് കേട്ടോ. അതവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, നല്ല നമ്മൾ അടുത്തുനിന്നാണ് ഇതാ അത്ര അടുത്തുനിന്നാണ് അവർ തീറ്റ എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആണ് പൊക്കി കൊടുക്കുക. നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. എന്നാൽ അവർക്ക് കറക്റ്റിന് അവർക്ക് ഫുഡ് അവർക്ക് കിട്ടും. പിന്നെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുകയും ചെയ്യും, ബാക്കിയുള്ള ബാലൻസ് മാത്രമേ ഇത് കിട്ടു കൊടുക്കാറുള്ളൂ. അത്രയും പുറത്ത് കണ്ട ഇതിൽ വലിയതാളുണ്ട്, ഒരു 1.5 കിലോ വലിപ്പമുള്ള ഗ്രാസ് കാർപ്പുകൾ, പിന്നെ കട്ട്ല, ഈ ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ നിലവിലുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അവിടെ തീറ്റ കൊടുക്കുക. ചെറുതാള് നമുക്കവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ചെറിയ ഹാപ്പാനെറ്റാട്ടോ, കൊതുക് വല പോലുള്ള ഹാപ്പാനെറ്റാണ്. അപ്പോൾ അതിലെത്ര പുറത്തോട്ട് നമ്മൾ ഇതിനുള്ളിൽ അവിടെ കാട്ടിയ മാതിരി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹാപ്പ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മളെ വാളമക്കളാണ്, വാളൻ്റെ കുഞ്ഞുങ്ങളാണ്. മഴ പെയ്യുമ്പോൾ തീറ്റ എടുക്കാൻ പല മീനുകൾക്കും ഭയങ്കര അസൗകര്യമായിരുന്നു. കാരണം വെച്ചാൽ മുകളിൽ pH വാല്യേഷന് ഒരുപാട് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. ആ ഒരു രീതിയിലായതുകൊണ്ടാണ് മീനുകൾ തീറ്റെടുക്കാൻ വരാത്തത്. അപ്പോൾ അതുകൊണ്ട് വിഷയമുള്ള കാര്യമൊന്നുമില്ല. കൊടുക്കണമെങ്കിൽ ഒരു നേരം മഴ പെയ്യുമ്പോൾ ഒരു നേരമെങ്കിലും ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഉച്ച കണ്ടിട്ടൊന്നും കൊടുക്കാൻ നോക്കരുത്, രാവിലെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടിപൊളിയായിട്ട് ബൈ. നമ്മളെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മെഡിസിന് മതി നമ്മളെ മത്സ്യക്കുഞ്ഞുങ്ങളൊന്നും ചാവാതിരിക്കാൻ.